സന്യാസം സന്ത്യാഗം ഇന്നു പഠിപ്പിച്ച ധന്യ ഗുരു നമോവാദം സന്യാസം സന്ത്യാഗം ഇന്നു പഠിപ്പിച്ച ധന്യ ഗുരു നമോവാദം ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാൻ സിസ്റ്റർ ക്ലാര എസ് ഐ സി മലങ്കര സഭയുടെ സൂര്യ തേജസ്സും ക്രാന്തദർശിയും സന്യാസവരിയനും താപസശ്രേഷ്ഠനുമായ ദൈവദാസന്മാർ ഇവാനിയോസ് പിതാവിനാൽ സ്ഥാപിതമായ ബഥനി മിശിഹാനുകരണ സന്യാസിനി സമൂഹത്തിലെ ഒരംഗമാണ് ഞാൻ. ലോകത്തിന് പ്രകാശമാകുവാനും ഭൂമിയുടെ ഉപ്പാകുവാനുമായി സർവശക്തനും സർവാധിപനുമായ ദൈവപിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനിക്കുന്ന ഒരു സന്യാസിനിയാണ് ഞാൻ. ഇന്നിൻ്റെ ലോകത്ത് സന്യാസവും പൗരോഹിത്യവും ആധുനികതയുടെ തെരുവീതിയിൽ പിച്ച് ചീന്തപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ദൈവിക ചൈതന്യത്തിലേക്കും ലോകത്തെ ആനയിക്കുവാൻ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ഈ ക്ഷണത്തിന് മറുപടിയായി 1998 സെപ്റ്റംബർ 28 കൊല്ലം ജില്ലയിൽ കലയപുരം എന്ന കൊച്ചു ഗ്രാമത്തിൽ ഞാൻ ജനിച്ചു. ചെറുപ്പം മുതലേ ഞാൻ കണ്ടും അനുഭവിച്ചുമറിഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ വിശ്വാസ ചൈതന്യത്തിൽ അധിഷ്ഠിതമായ ജീവിതവും അനുദിനമുള്ള വിശുദ്ധ കുർബാന സ്വീകരണവും ഈശോയിലുള്ള പരിപൂർണ സ്നേഹവും ഒരുപാട് ദൈവ അനുഭവത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച വിശ്വാസത്തിൻ്റെയും ദൈവത്തോടുള്ള ആഴമായ ബന്ധത്തിൻ്റെയും തിരിച്ചറിവ് പൂർണ്ണമായി എനിക്ക് അനുഭവിച്ച് അറിയാൻ സാധിച്ചത്, അല്ലെങ്കിൽ ആ അനുഭവത്തിന് എന്നെ ഇടയാക്കിയത് എൻ്റെ 12 അവസാന ദിവസങ്ങളിലായിരുന്നു. ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് എൻ്റെ ജീവിതത്തെ കരുപിടിപ്പിക്കുവാൻ ഉള്ള ക്രമീകരണത്തിനിടയിൽ എന്നെ ഒരു ചിന്ത വല്ലാതെ അലട്ടുവാൻ തുടങ്ങി. ആ ചിന്തയുടെ പര്യവസാനം എൻ്റെ സന്യാസത്തിലേക്കുള്ള ഈ കടന്നുവരവാണ്. ഇപ്പോൾ ഞാൻ ഈ സന്യാസ സമൂഹത്തിൽ വളരെ സന്തോഷവതിയാണ്. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണമാണ് സന്യാസം. ഈ സന്യാസത്തിൻ്റെ ത്യാഗോജ്വലമായ പാത നമുക്ക് വെളിപ്പെടുത്തി തന്നത് ക്രൂശിതനായ ക്രിസ്തുവാണ്. ആ ക്രിസ്തു പറഞ്ഞതുപോലെ സ്വയം തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് അവനെ അനുഗമിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിന് അവകാശി. ആ നിത്യജീവൻ സ്വന്തമാക്കാനുള്ള യാത്രയിലാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും. ഈ യാത്ര വളരെ സന്തോഷം നിറഞ്ഞ ഒരു യാത്രയാണ്. ഈ യാത്രയിൽ അനേകം ജീവിതാനുഭവങ്ങൾ നമുക്ക് പാഠമായിരിക്കും. ദരിദ്രരെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുവാനും രോഗികൾക്ക് കൈത്താങ്ങാകുവാനും പീഡിതരെ അവർക്ക് ആശ്വാസം അരുളുവാനും നമ്മുടെ ജീവിതം സമർപ്പിക്കപ്പെടുന്നത് ഈ ത്യാഗോജ്വലമായ യാത്രയിലൂടെയാണ്. ഈ യാത്രയിലേക്ക് ഈശോ തൻ്റെ സ്നേഹത്തിലൂടെ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. ഈ ക്ഷണം സ്വീകരിക്കുന്നവർ ചുരുക്കമാണ് എന്ന് യേശു ക്രിസ്തു സുവിശേഷത്തിലൂടെ തന്നെ ശിഷ്യന്മാരെ ബോധിപ്പിക്കുന്നുണ്ട്. അതായത് വിളവധികം വേലക്കാരും ചുരുക്കം. എന്നാൽ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവേ. ലോകത്തിൻ്റെ ക്ഷണികമായ ഐശ്വര്യങ്ങൾ ഉച്ഛിഷ്ടമായി കരുതിക്കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച അനേകം ഗുരുശ്രേഷ്ഠന്മാരുള്ള നമ്മുടെ ഈ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുവാനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷികളായി തീരുവാനും ദൈവസ്നേഹത്തിലായിരുന്നു കൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ പ്രകാശം ചുരിയുവാൻ ദൈവം നമുക്ക് ശക്തി നൽകട്ടെ. വിശുദ്ധ പൗലോസ് ലീഹ പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ആപത്തോ നഗ്നതയോ പട്ടിണിയോ വാളോ എന്തു തന്നെയായാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ സാധിക്കുകയില്ല. ഈ ലോകത്തിൽ നാം നമ്മുടെ മാതാപിതാക്കളെയും
സഹോദരങ്ങളെ ഒക്കെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ പാദയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ എന്ത് വലിയ സൗഭാഗ്യമാണ് ദൈവം നമുക്ക് വേണ്ടി ചൊരിഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഭവനം നഷ്ടമാക്കുമ്പോൾ ലോകത്തിൽ അനേകം ഭവനങ്ങൾ നമ്മുടെ സ്വന്തമായി തീരുന്നു. ഒരു വഴി അടയുമ്പോൾ അനേകം വഴികൾ നമുക്കായി തുറക്കപ്പെടുന്നു. അനേകം സഹോദരങ്ങൾ നമുക്കുണ്ടാകുന്നു. ഓരോ സന്യാസിനിയും ഒരമ്മയായും ഒരു സഹോദരിയായും ഒരു സുഹൃത്തായും അനേകം ആത്മാക്കളുടെ രക്ഷകരായും മാറിത്തീരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം ഹോമിച്ച അനേകം സന്യാസ ജീവിതങ്ങൾ നമുക്ക് മുന്നിൽ ഉദാഹരണങ്ങളായിട്ടുണ്ട്. അതിൽ മകുട ഉദാഹരണമായി നിലകൊള്ളുന്നത് മദർ തെരേസയാണ്. മദർ തെരേസയെ പോലെ കറപുരണ്ട മനുഷ്യഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം വീശുവാനും അറപ്പായി കാണുന്ന മനുഷ്യവ്യക്തിത്വങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവരുടെ വ്രണങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹചുംബനം നൽകുവാനും മദർ തെരേസയെ പോലെ അനേകം സമർപ്പിത ജീവിതങ്ങൾ ഇന്ന് സഭയ്ക്ക് ആവശ്യമാണ്. ഈ സ്വർഗീയ അനുഭവത്തിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.